ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണത്തിന് കേരള സാരിയുടെയൊക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരി ബ്ലൗസിലുള്ള ഒരു പീകോക്ക് ഡിസൈനാണ്. ഈ പീകോക്ക് ഡിസൈൻ നമുക്ക് ക്രോപ്പ് ടോപ്പിലോ അല്ലെങ്കിൽ കേരള സാരിയിലോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ബിഗിനേഴ്സിനാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതേപോലെ നമ്മൾ നേരത്തെ ഒരു പാലക്കാട് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിലും കേരള സാരിയിലൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യണം. അപ്പം ഈ പീകോക്ക് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പീകോക്കിന് ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത് എന്നിട്ട് ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു സി പോലെ ഒരു കർവ് വരയ്ക്കുക, ഇതേപോലെ ഒരു കർവ് വരയ്ക്കുക. എന്നിട്ട് ഹെഡ് ജസ്റ്റ് ഒരു ഇത് വെച്ച് ഹെഡാക്കുക, ബാക്കി ബോഡി പാർട്ടാക്കുക, ഇതേപോലെ വരച്ചെടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പീകോക്കിനെ ചെയ്യാണ്. പിന്നെ അതിന് ബീക്ക് ചെറുതായിട്ട്, പിന്നെ ഐസ് വരച്ച ശേഷം തലയിലൊരു ഫ്ലവർ പോലെ ഉണ്ടല്ലോ അതും വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ഫെദേഴ്സ് വരും. അകത്തേക്ക് ഫെദേഴ്സ് വരച്ചെടുക്കാം. നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഷുഗർ ബീഡ്സ് വേണം, അതേപോലെ പെറ്റൽ ഷേപ്പിലുള്ള സ്റ്റോൺസ് വേണം, പിന്നെ വലിയ ബീഡ്സ്. വലിയ ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് സൈസ് നമ്പർ 5 ആണ്. ഈ ബീഡ്സും വേണം. ഈ കാണുന്നതാണ് സാരിയുടെ ബ്ലൗസിൻ്റെ സ്ലീവ്. ഈ എഡ്ജ് തൊട്ട് ഈ എഡ്ജ് വരെ ബോർഡറാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ബോർഡറിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് നീഡിലെടുത്തു, എന്നിട്ടൊരു 10 ഷുഗർ ബീഡ്സ് ഒന്നിച്ചാണ് കോർക്കുന്നത്. 10 ബീഡ്സ് എടുത്തിട്ട് ഇത് ഞാൻ ഒരു മെത്തേഡിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഏത് ഇഷ്ടമുള്ള പോലെ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം. അപ്പം എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ കറക്റ്റ് സ്ഥലം എവിടെയാണ് വരുന്നത് അവിടെ നമ്മൾ നീഡിൽ കുത്തിയെടുക്കുക. ഇത് കുത്തി കഴിയുമ്പോൾ ഇത് കുറച്ച് ലൂസായിരിക്കും, ബീഡ്സൊക്കെ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കെല്ലാം ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ലാസ്റ്റ് ബീഡ് എവിടെയാണ് എടുത്ത് അവിടെ വേണം ഇനി നീഡിൽ കുത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ബീഡ്സ് കോർത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ബോർഡർ കംപ്ലീറ്റ്, ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ്, ഇതേപോലെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ ഷുഗർ ബീഡ്സ് വെച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിൽ ചെയ്യാൻ പോകുന്നത് വലിയ ബീഡ്സ് ആണ്. അത് നമ്മളൊരു 3 വെച്ചിട്ട് ഇതേപോലെ തന്നെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് ഡ്രോയിങ് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ ഒരു ഡ്രോയിങ് കൂടെ ചെയ്യുക. അങ്ങനെ 3 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പീകോക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൻ്റെ താഴെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഈ ബോർഡറിലെല്ലാം ഷുഗർ ബീഡ്സാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് നെക്കിൻ്റെ താഴെ നിന്ന് നീഡിൽ കുത്തിയെടുക്കുവാണ്. ഇതേപോലെ കുത്തിയെടുത്തു. എന്നിട്ട് ഒരു 3 ഷുഗർ ബീഡ്സ് ഞാൻ ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് പിടിച്ച് വെച്ചിട്ട് താഴേക്ക് കുത്തിയെടുക്കാൻ പോവാണ്. ഇതേപോലെ കുത്തിയെടുത്തു. നമ്മളെങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ വേണം നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇനി കുറച്ച് ഫ്രണ്ടിൽ വേണം നീഡിൽ വീണ്ടും കുത്തിയെടുക്കാൻ. ഇതേപോലെ കുത്തിയെടുക്കുക. ഇനി ആ ഗ്യാപ്പിൽ എത്ര ബീഡ്സ് വേണോ അത്രയും ബീഡ്സ് വയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ 3 തന്നെയാണ് വയ്ക്കുന്നത്. 3 വരുന്ന പോലെ വെച്ചിട്ട് ജസ്റ്റ് ആ മറ്റേ ആ ബീഡില്ല, ലാസ്റ്റ് ബീഡ്, ആ ലാസ്റ്റ് ബീഡിൻ്റെ അവിടെ തന്നെ നീഡിൽ കുത്തിയെടുക്കുക. അങ്ങനെ ഈ ബോർഡറിലെ ഈ പീകോക്കിൻ്റെ ബോർഡറാണ് ആദ്യം നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യുകയാണ്.
ഞാനിവിടെ രണ്ട് റോ ഷുഗർ ബീറ്റ്സ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഐ ആണ് ചെയ്യാൻ പോകുന്നത്. ഐ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തേക്കുന്നത്, ഗ്രീൻ കളറുള്ള കുന്തൻ സ്റ്റോൺ. അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു, എന്നിട്ട് സ്റ്റോൺ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ ബീറ്റ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ പീകോക്കിൻ്റെ ബോഡി ഫില്ല് ചെയ്തു, എന്നിട്ട് ലെഗ്സും വെച്ചു, ജസ്റ്റ് ഒരു ബീക്കും വെച്ചു. ഇനി നമ്മൾ തലയിലൊരു ഫ്ലവർ ഇല്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ ബീഡും ബാക്കി ഷുഗർ ബീഡ്സും വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫെതേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫെതേഴ്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ റൈൻ സ്റ്റോൺസ് ആണ് എടുത്തേക്കുന്നത്. അത് ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂവിനേക്കാളും എപ്പോഴും നല്ലത് B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ്. ആദ്യമേ നമ്മൾ അകത്തുള്ള ലൈനിലെ അവിടെയാണ് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഔട്ടർ ലെയർ ഇതേപോലെ തന്നെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കണം, എന്നിട്ട് വേണം അകത്തേക്ക് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ ഈ സ്റ്റോൺസ് ഒട്ടിച്ചതിന് ചുറ്റും ബീഡ് വർക്ക് ചെയ്യാൻ പോവാണ്. ഷുഗർ ബീഡ്സ് ആണ് ചെയ്യുന്നത്. ഇത് ഉണങ്ങിയ ശേഷം മാത്രമേ ഇതുപോലത്തെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാവുള്ളൂ. അതിന് ചുറ്റും എങ്ങനെയാണ് ആ ഷേപ്പ് വരുന്നത് അതേപോലെ തന്നെ ബീഡ്സ് വെച്ച് കൊടുക്കണം. ഷേപ്പിനനുസരിച്ച് ആ ബീഡ്സ് വെച്ച ശേഷം ഒരു വലിയ ബീഡ് വെച്ചിട്ട് ഓരോ ഫെതറും അതേപോലെ കംപ്ലീറ്റ് ചെയ്യണം. ഈ കാണുന്നതാണ് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ രണ്ട് സ്ലീവും. ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് സിമ്പിളായിട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു പീകോക്ക്. അതേപോലെ ഫ്രണ്ട് നെക്ക് ആണെങ്കിലും ജസ്റ്റ് സിമ്പിൾ ഒരു ലൈനോ ബീഡ് മാത്രമേ ഉള്ളൂ. ഹെവി വർക്ക് മൊത്തം സ്ലീവ്സിലാണ് വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ബ്ലൗസൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.